ഇപ്പോ പെട്ടെന്ന് എങ്ങനെയാ സർ ഹരിതയിലേക്ക് എത്തിയത്? നിയമവശങ്ങളെ കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാളാണ് ക്രിമിനൽ എന്നെനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. ഇവയെ കുറിച്ച് ഇൻഫർമേഷൻ തരുന്ന അഡ്വക്കേറ്റ് സുഹൃത്തിനെ കുറിച്ച് മേധ പറഞ്ഞപ്പോ ആ സംശയം ബലപ്പെട്ടു. പിന്നെ കുറച്ചു മുമ്പ് എനിക്ക് വന്ന ഫോൺ കോൾ പിടികിട്ടി. ഇപ്പൊ ഓർമ്മ കിട്ടി, നീ അന്ന് പറഞ്ഞ യുവാമലയല്ലേ? അവളെ ഞാൻ കണ്ടത് നമ്മുടെ ജില്ലാ കോടതിയുടെ മുമ്പിൽ വെച്ചാ. അന്ന് അവള് വക്കീല് വേഷത്തിലായിരുന്നു. ആ ഫോൺ കോൾ അത് ഉറപ്പിച്ചു. അന്വേഷിച്ചുവരാൻ ആരുമില്ല എന്നുറപ്പുള്ള ഇവ മറിയെ കൊലപ്പെടുത്തി. ശരീരം പലയിടങ്ങളിലായി എങ്ങനെ ഉപേക്ഷിച്ച് ആ സെറ്റിൽമെന്റ് വഴി ഇവയ്ക്ക് കിട്ടിയ പണവും ആഭരണങ്ങളും ദർശൻ പ്ലഡ് ചെയ്ത ആധാരവും കൈക്കലാക്കുന്നു. പക്ഷെ എന്നിട്ടും അത്യാഗ്രഹം തീരുന്നില്ല. ഇവയുടെ പേരിലുള്ള മറ്റ് സ്വത്തുക്കൾ കൂടി സ്വന്തമാക്കാൻ ഹരിത ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. ഇവ മറിയുടെ ആധാർ കാർഡിൽ ഡീറ്റെയിൽസോ മറ്റൊന്നും മാറ്റാതെ തന്റെ സ്വന്തം ഫോട്ടോ പതിപ്പിച്ച് ഹരിത ഒരു ഫേക്ക് ഐ ഡി പ്രൂഫ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ ഐ ഡി പ്രൂഫ് ഉപയോഗിച്ച് ഹരിത ഒരു പുതിയ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നു. നിയമത്തിന്റെ നൂലാമാലകളും നമ്മുടെ സിസ്റ്റത്തിലെ ലൂപ്പ് ഹോൾസും നന്നായിട്ട് അറിയാവുന്ന അഡ്വക്കേറ്റ് ഹരിത ആർക്കും ഒരു സംശയവും തോന്നാത്ത വിധം ഒസ്യത്ത് പ്രകാരം ഇവയ്ക്ക് ലഭിച്ച വീടും പുരയിടവും മറച്ചു വിൽക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന തുക നല്ലൊരംശം ക്യാഷായി കൈപ്പറ്റുന്നു. ബാക്കി ആ പുതിയ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത് പലപ്പോഴായി വിഡ്രോ ചെയ്യുന്നു. ഈ കാലയളവിൽ ഇവ മറിയ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ചിലരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ ഇവയുടെ ഫോണിലെ വാട്സാപ്പിലൂടെ പല സ്ഥലങ്ങളിൽ നിന്നും പലർക്കും മെസ്സേജ് ചെയ്യുന്നു. തനിക്ക് നേടാനുള്ളതെല്ലാം നേടിക്കഴിഞ്ഞു എന്ന് ബോധ്യമായപ്പോൾ ഇവ മറിയ എന്ന ഐഡന്റിറ്റി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അതിന് ഇവ ഒരു സ്പിരിച്വൽ ജേണിയിൽ എംബാർക്ക് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ സ്വയം ഒരു യാത്ര ചെയ്യുന്നു വാരണാസിയിലേക്ക്. യാത്രയിലെ ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇവ ഇനി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകില്ല എന്ന് ബോധ്യപ്പെടുത്താൻ അവസാന പോസ്റ്റിന് ശേഷം ആ ഫോൺ ഉപേക്ഷിക്കുന്നു. ഇവ മറിയ എന്ന ഐഡന്റിറ്റിയും എന്നേക്കുമായി ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് അതുവരെ ഹരിതയുടെ പ്ലാനിൽ ഇല്ലാതിരുന്ന, ഇൻഫാക്റ്റ് നമ്മുടെ ആരുടെയും പ്ലാനിൽ ഇല്ലാതിരുന്ന COVID-19 എന്ന പാൻഡമിക് സംഭവിക്കുന്നത്. ആ ലോക്ക്ഡൌണിൽ വാരണാസിയിൽ സ്റ്റക്കായി പോയ ഹരിത ഇവ മറിയ എന്ന പേരിൽ തന്നെ ഒരു സ്പെഷ്യൽ ബസ്സിൽ കേരളത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നു. എന്നിട്ടിന്നും ഇപ്പോൾ പിടിക്കപ്പെടില്ല എന്ന പൂർണ്ണ ആത്മവിശ്വാസത്തോടെ നമുക്കിടയിൽ ജീവിക്കുന്നു. ഇനി പറയാനുള്ളത് തെളിവുകൾക്കും ഹരിതയ്ക്കും മാത്രം. ആ തെളിവുകൾ നശിപ്പിക്കാനുള്ള തിടുക്കത്തിലാകും ഇപ്പോൾ. Thank you.
ദാരുണമായ ഒരു മരണവാർത്ത കേട്ടാണ് ഇന്ന് നാടുണർന്നത്. അഭിഭാഷകയും എം ബി പ്രോപ്പർട്ടീസിന്റെ സാരഥിയുമായ അഡ്വക്കേറ്റ് ഹരിത മോൻസി മനക്കിലാണ് സുഹൃത്തിന്റെ വീട്ടിലെ ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ച് മരിച്ചത്. പ്രാഥമിക നിഗമനത്തിൽ ഫ്രിഡ്ജിൽ നിന്നുള്ള ഫ്രിയോൺ ഗ്യാസ് ശ്വസിച്ചാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വളരെ വിരളമായി മാത്രം സംഭവിച്ചിട്ടുള്ള റെഫ്രിജറേറ്റർ കില്ലിംഗ് എന്നറിയപ്പെടുന്ന അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ സാറിന് ഇപ്പോഴെങ്കിലും വിശ്വാസം തോന്നുന്നുണ്ടോ? ഈ യുക്തിയും വിശ്വാസങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്ട് അതെന്നും നിലനിൽക്കും. ഐ എം എ പോലീസ് ഓഫീസർ, സോ എനിക്ക് ഇതിൽ യുക്തിയുടെ ഭാഗത്ത് നിൽക്കാനേ കഴിയും. അസാധാരണമെങ്കിലും ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചുണ്ടായ ഒരു മരണം, ഇവിടെ നടന്നത് അതാണെന്ന് വിശ്വസിക്കാനാണ് തൽക്കാലം ഞാൻ ഇഷ്ടപ്പെടുന്നത്. കുറച്ച് ഫോർമാലിറ്റീസ് കൂടി ബാക്കിയുണ്ട്, ഞാൻ വിളിച്ചോളാം.